സേവന ഡോക്ടർമാരുടെ ആൻഡ് ഡേ കെയർ നടുവട്ടം ഫോൺ കടലാക്രമണത്തിൽ തകർന്ന പാലപ്പെട്ടിയിലെ ഖബർസ്ഥാൻ സംരക്ഷിക്കാൻ തീരുമാനമായി മേഖലയിൽ കടൽഭിത്തി നിർമ്മിക്കാൻ സർക്കാർ അടിയന്തരമായി പത്ത് ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞ ആഴ്ചയുണ്ടായ കടലാക്രമണത്തിൽ തകർന്ന പാലപ്പെട്ടി അജ്മീർ നഗർ കടപ്പുറം ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാൻ സംരക്ഷിക്കാനാണ് സർക്കാർ തീരുമാനം ഖബർസ്ഥാനോട് ചേർന്നുള്ള ഭാഗത്ത് കടൽഭിത്തി നിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന നിയുക്ത എം എൽ പി നന്ദകുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ കലക്ടർ പത്തു ലക്ഷം രൂപ അനുവദിച്ചു തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും എംഎൽഎയുടെ നേതൃത്വത്തിൽ കരാറുകാരനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു തിങ്കളാഴ്ച മുതൽ കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനമെന്ന് നിയുക്ത എം എൽ എ പി നന്ദകുമാർ പറഞ്ഞു കടലാക്രമണത്തിൽ പാലപ്പെട്ടി കടപ്പുറം ജുബാമസ്ജിത കബർസ്ഥാൻ ഭാഗികമായി തകർന്നതിനെ തുടർന്ന് മറവ് ചെയ്യപ്പെട്ടവരുടെ അസ്ഥികളടക്കം കടലിൽ ഒഴുകിപ്പോയിരുന്നു ഇവിടെ മറവു ചെയ്യപ്പെട്ട സഹോദരങ്ങളുടെ ഭൗതികാവശിഷ്ടങ്ങൾ കടലിൽ കടലിലൊഴുകിപ്പോകുന്നത് നിസ്സഹായതോടെ നോക്കി നിൽക്കാനേ നാട്ടുകാർക്കും മഹലഭാരവാഹികൾക്കും സാധിച്ചിരുന്നുള്ളൂ സ്വന്തം മാതാപിതാക്കളുടെയും ഉറ്റവരുടെയും കവർ കബർ പോയതിൽ പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖവും വേദനയും പ്രദേശത്ത് തളം കെട്ടി നിൽക്കുകയാണ് മാതാപിതാക്കളുടെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥന നടത്തുന്നവർക്ക് കടലിനെ നോക്കി നെടുവീർപ്പിടാനേ ഇനി കഴിയുകയുള്ളൂ ഖബർസ്ഥാൻ തകർന്നതിനാൽ പള്ളിക്കമ്മറ്റി തന്നെ കടൽഭിത്തി കെട്ടി ഖബറിടം സംരക്ഷിക്കാനും തീരുമാനിച്ചിരുന്നു ഇതിനിടെയാണ് സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടത് എൻ ന്യൂസ് പൊന്നാനി